ഹായ് ഞാൻ സുനിൽകുമാർ പട്ടുവക്കാരൻ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ജി എസ് ടി പാർട്ട് 72 ഹൗ ടു റിപ്ലൈ ജി എസ് ടി നോട്ടീസ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് അതിനു മുന്നേ എല്ലാവർക്കും ഈ 2022 ഒരു മികച്ച വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ക്ലാസ്സൊന്നും ചെയ്തിട്ടില്ലായിരുന്നു ഒരുപാട് തിരക്കുകളിലേക്ക് പോയി അതിനുശേഷം പുതുവർഷത്തിൽ ഫസ്റ്റ് വീഡിയോ ആണിത് ഇതിന് വേണമെങ്കിൽ നമുക്ക് 2017-18 തൊട്ടിട്ട് 31 ഡിസംബർ 2021 വരെയുള്ള പിരീഡിനെ വേറെയായിട്ടും ഈ 1-1-2022 തൊട്ടിട്ട് ഇങ്ങോട്ടുള്ള പിരീഡിനെ വേറെയായിട്ടും വേണ്ടെങ്കിൽ കണക്കുകൂട്ടുക ഈ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം കാരണം ഈ ക്ലാസ് ഐ ടി സി ക്ലെയിമിങ്ങുമായി ബന്ധപ്പെട്ടിട്ടില്ല ഒരു വീഡിയോ ആണ് അതായത് പല ആൾക്കാർക്കും ജി എസ് ടി നോട്ടീസ് കിട്ടിയിട്ടുണ്ട് വിവിധ പീരീഡുകളിലായിട്ട് 2017-18, 18-19 അങ്ങനെയൊക്കെ ആയിട്ട് നോട്ടീസ് കിട്ടിയിട്ടുണ്ട് അതിൽ ഓൾമോസ്റ്റ് നോട്ടീസും ജി എസ് ടി ആർ 2A 2B ഉള്ളതിനേക്കാൾ കൂടുതൽ ഐ ടി സി ജി എസ് ടി ആർ 3B അവർ ക്ലെയിം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള നോട്ടീസാണ് അവർക്കൊക്കെ ലഭിച്ചിരിക്കുന്നത് അതിന് എങ്ങനെ റിപ്ലൈ നൽകാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ പോയിൻ്റ് അപ്പോൾ ഓർക്കുക ഇത്തരം നോട്ടീസ് കിട്ടിയിട്ടുള്ളവർ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോയിൻ്റ് കൂടി ഉൾപ്പെടുത്തി അവരുടെ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിനുള്ള റിപ്ലൈ കുറച്ചുകൂടി ശക്തമാക്കിയിട്ട് അവർക്ക് നൽകണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ് കാരണം 17-18 തൊട്ടിട്ട് 31 ഡിസംബർ 2021 വരെയുള്ള പിരീഡിൽ അതിലെ ഐ ടി സി ക്ലെയിമിങ്ങുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നോട്ടീസ് കിട്ടിയവർക്കാണ് ഞാൻ ഈ പോയിൻ്റുകളൊക്കെ പറയുന്നത് കാരണം നമുക്കറിയാം 1-1-2022 നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ മുഖേന നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ആപ്ലിക്കബിൾ ആവുന്നത് 1-1-2022 തൊട്ടിട്ടാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഐ ടി സി ക്ലെയിമിങ്ങുമായി ബന്ധപ്പെട്ടുള്ളതാണ് നമുക്കറിയാം 16-2AA എന്ന് പറയുന്ന ഒരു പോയിൻ്റ് കൂടി ആക്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുപ്രകാരം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഐ ടി സി ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് ആ ഐ ടി സിയുടെ ഡീറ്റെയിൽസ് ജി എസ് ടി ആർ 2A അല്ലെങ്കിൽ 2B കയറി വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഐ ടി സി ക്ലെയിം ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിയിലുള്ള ഒരു പോയിൻ്റ് കൂടി 1-1-2022 തൊട്ടിട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനി മാൻഡേറ്ററി ആണ് അപ്പോൾ നിങ്ങൾ ക്ലെയിം ചെയ്തിരിക്കേണ്ട ഐ ടി സി എവിടെ വന്നിരിക്കണം 2A 2B വന്നിരിക്കണം എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഐ ടി സി ക്ലെയിം ചെയ്യാൻ പറ്റൂ എന്നർത്ഥം ക്ലിയർ അപ്പോൾ അതിനു മുന്നേ നിങ്ങൾക്കറിയാം സെക്ഷൻ 16-2 ആണ് ഐ ടി സി ക്ലെയിമിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ജി എസ് ടി ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഏരിയ അതിൽ 4 കണ്ടീഷനാണ് ഇതിനു മുന്നേ ഉണ്ടായിരുന്നത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട അതായത് ഐ ടി സി ക്ലെയിം ചെയ്തിരിക്കേണ്ട ആൾ റിസീപ്പിയൻ്റ് ഓഫ് ഗുഡ്സ് ഫോളോ ചെയ്തിരിക്കേണ്ട 4 കാര്യങ്ങളാണ് അതിൽ പറയുന്നത് അതിൽ 1 ആര് ചെയ്യേണ്ടതാണ് സപ്ലയർ ചെയ്യേണ്ടതാണ് ബാക്കി 3 റിസീപ്പിയൻറ്റിൻ്റെ റിസീവറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട കാര്യങ്ങളാണ് ഏതൊക്കെയാണ് ആ 4 പോയിൻ്റ് എന്ന് പറയുന്നത് 1 ആ റിസീവർക്ക് അല്ലെങ്കിൽ റിസീപ്പിയൻ്റ് ഓഫ് ഗുഡ്സിന് എന്തുണ്ടാകണം അവരുടെ കയ്യിൽ വാലിഡ് ആയിട്ടുള്ള ഇൻവോയ്സ് അല്ലെങ്കിൽ ഡെബിറ്റ് നോട്ട് ഉണ്ടായിരിക്കണം അതാണ് 1 ഇനി 2 റിസീവർക്ക് ആക്ച്വലി എന്ത് കിട്ടിയിരിക്കണം ആ ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഗുഡ്സ് ഓർ സർവീസസ് അല്ലെങ്കിൽ അവ രണ്ടും അത് ലഭിച്ചിട്ടുണ്ടാവണം 3 റിസീവർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അവർ ജി എസ് ടി റിട്ടേൺ മാൻഡേറ്ററി ആയിട്ട് ഫയൽ ചെയ്തിരിക്കണം എസ്പെഷ്യലി ജി എസ് ടി ആർ 3B ഫയൽ ചെയ്തിരിക്കണം ഇങ്ങനെ 3 കാര്യങ്ങളാണ് റിസീവറുടെ ഭാഗത്ത് നിന്ന് അതായത് ഐ ടി സി ക്ലെയിം ചെയ്യേണ്ടവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട 3 കാര്യങ്ങൾ ക്ലിയർ ഇനി ഒരു കാര്യം ചെയ്യേണ്ടത് സപ്ലയറാണ് എന്തിരിക്കണം ആ സപ്ലൈയുമായി ബന്ധപ്പെടുത്തിയിട്ട് കളക്ട് ചെയ്തിട്ടുള്ള ടാക്സ് ആ സപ്ലയർ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്തിരിക്കണം ഇതാണ് സെക്ഷൻ 16-2 പ്രകാരമുള്ള 4 കണ്ടീഷൻസ് 5 കണ്ടീഷൻസ് വന്നു എപ്പോഴും തൊട്ടിട്ട് 1-1-2022 തൊട്ടിട്ട് എന്താണ് ജി എസ് ടി ആർ 2A 2B വന്നാൽ മാത്രമേ
ഐ ടി സി ക്ലെയിം ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഉള്ള പോയിൻ്റ് 1/1/2022 തൊട്ടിട്ട് ആഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെ 5 കണ്ടീഷൻസായി ഇപ്പോഴ് എപ്പോഴ് 1/1/2022 തൊട്ടിട്ട് ഐ ടി സി ക്ലെയിം ചെയ്യാൻ 5 പോയിൻ്റ് പാലിച്ചിരിക്കണം. പക്ഷെ അതിനു മുന്നെയോ 31 ഡിസംബർ 2021 വരെ 4 പോയിൻ്റ് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം, അതിനു മുമ്പും പല നോട്ടീസിലും പറഞ്ഞിട്ടുണ്ട് 2A യിലും 2B യിലും കമ്പയർ ചെയ്യുമ്പോൾ 3B യിൽ ഐ ടി സി കൂടുതൽ ടാക്സ് പേയർ ക്ലെയിം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പല ആൾക്കും ലെറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പീരീഡിൽ, അതായത് ഈ 31 ഡിസംബർ 2021 വരെ ഐ ടി സി ആ രീതിയിൽ ക്ലെയിം ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതായത് 1/1/2022 തൊട്ടിട്ട് 2A 2B യിലുള്ള ഐ ടി സി മാത്രമേ ലഭിക്കൂ എന്ന് പറയുമ്പോൾ അതിനു മുന്നേ അങ്ങനെയല്ല എന്നല്ലേ അർത്ഥം? എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഡൗട്ടാണ്, ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തവരോടൊക്കെ ഞാനിത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്, 1/1/2022 തൊട്ടിട്ട് നിങ്ങൾക്ക് 2A 2B പ്രകാരമേ ഐ ടി സി ലഭിക്കൂ എന്ന് പറയുമ്പോൾ അതിനു മുന്നേ അങ്ങനെയല്ല എന്നാണ് മീനിങ്. അത് അങ്ങനെയല്ല എന്ന് പറയാൻ കാരണം, ഈ 2A 2B പ്രകാരം ഐ ടി സി എടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് GST റൂളിലെ ആ സമയത്ത് പറഞ്ഞിട്ടുള്ളൂ. മുൻപേ, അതായത് 1/1/2022 മുൻപേ എവിടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? റൂളിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എവിടെ പറഞ്ഞിട്ടില്ല? ആക്ടിൽ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. GST Act എന്ന് പറയുന്നത് പാരൻ്റ് ആണ്, GST Rule എന്ന് പറയുന്നത് ചിൽഡ്രൻ ആണ്. അപ്പോൾ പാരൻ്റ് ഇല്ലാതെ ചിൽഡ്രൻ ഇല്ല എന്നുള്ള രീതിയിൽ എക്സ്പേർട്ടുകൾ പറയുന്നത് റൂളിൽ മാത്രം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഫോളോ ചെയ്യാൻ ടാക്സ് പേയർ ബാധ്യസ്ഥനല്ല എന്നാണ് ആ സമയത്തുള്ള ഒരു വിദഗ്ധ ഉപദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പീരീഡുകളിൽ ഐ ടി സി നിങ്ങൾ കൂടുതൽ ക്ലെയിം ചെയ്തു, 2A 2B യിൽ വന്നതിനേക്കാൾ കൂടുതൽ ക്ലെയിം ചെയ്തു എന്നുള്ള രീതിയിലുള്ള ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ, നോട്ടീസുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഈ രീതിയിലുള്ള റിപ്ലൈ കൊടുക്കാവുന്നതാണ്. കാരണം ഇപ്പോഴാണ് അവർ മാൻഡേറ്ററി ആയിട്ട്, അതായത് ഈ 1/1/2022 ആ ആക്ടിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഇപ്പോഴും ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഏതുവരെ ഇല്ല? 31/12/2021 വരെ ആക്ടിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ടാക്സ് പേയർ അത്തരം കാര്യങ്ങൾ പാലിക്കാൻ, ആക്ടിലില്ലാത്തൊരു കാര്യം പാലിക്കാൻ ബാധ്യസ്ഥനല്ല എന്നുള്ള രീതിയിലാണ് എക്സ്പേർട്ടുകളുടെ ഉപദേശം. അതുമാത്രമല്ല, ആ രീതിയിലാണ് സുപ്രീം കോർട്ട് വിധിയും ഹൈക്കോർട്ട് വിധികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, ഈ പോയിൻ്റുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ റിപ്ലൈ ലെറ്ററിൽ പെടുത്തുക. അപ്പോൾ GST Department ഒരു പക്ഷേ ആ ലെറ്റർ ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇപ്പോഴാണത് മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. 1/1/2022 തൊട്ടിട്ടാണ് നിങ്ങൾക്ക് 2A 2B പ്രകാരമേ ലഭിക്കൂവെന്ന് മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴാണ് അവർ ആ പോയിൻ്റ് ആക്ടിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതുവരെ എവിടെയുള്ളൂ? റൂളിലേ ഉള്ളൂ. റൂളിൽ മാത്രം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ടാക്സ് പേയർ ഫോളോ ചെയ്യാൻ അല്ലെങ്കിൽ പാലിക്കാൻ ബാധ്യസ്ഥനല്ല എന്നുള്ളതാണ് എക്സ്പേർട്ടുകളുടെ ഒപ്പീനിയൻ. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെടുത്തിയിട്ട്, അതായത് GSTR 2A 2B യിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ 3B യിൽ ഐ ടി സി ക്ലെയിം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ലെറ്റർ വന്നിരിക്കുന്നത്, ഏതുവരെ 31/12/2021 വരെ ഉള്ള പീരീഡിൽ ഏതെങ്കിലും ഈ രീതിയിലുള്ള ഒരു നോട്ടീസ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ നോട്ടീസിന് റിപ്ലൈ കൊടുക്കുമ്പോൾ ഈ പോയിൻ്റുകൾ കൂടി പരിഗണിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് ആ കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാം. നോക്കുക, ഹൗ ടു റിപ്ലൈ GST Notice. DS, ദ സെറ്റ് ലയബിലിറ്റി ഈസ് നോട്ട് ആക്സെപ്റ്റബിൾ ആൻഡ് ദ സബ്മിഷൻസ് ഇൻ ദിസ് റിഗാർഡ്സ് ആർ ഗിവൺ ബിലോ. ദ സെറ്റ് ലയബിലിറ്റി ഈസ് നോട്ട് ആക്സെപ്റ്റബിൾ ആൻഡ് ദ സബ്മിഷൻസ് ഇൻ ദിസ് റിഗാർഡ്സ് ആർ ഗിവൺ ബിലോ. ഈ നോട്ടീസ് പ്രകാരം പറഞ്ഞിരിക്കുന്ന ലയബിലിറ്റി നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതിനുള്ള എന്തുകൊണ്ട് എന്നുള്ളത് താഴെ പറയുന്നതാണ്. വി ക്ലെയിംഡ് ITC ഇൻ GSTR 3B ബേസ്ഡ് ഓൺ ദ വാലിഡ് ടാക്സ് ഇൻവോയ്സസ് റിസീവ്ഡ് ഫ്രം ദ സപ്ലൈസ്. നമ്മൾ എങ്ങനെയാണ് ITC 3B യിൽ ക്ലെയിം ചെയ്തിരിക്കുന്നത്? വാലിഡ് ടാക്സ് ഇൻവോയ്സ് സപ്ലയർ എടുക്കുന്ന ലഭിച്ചത് പ്രകാരമാണ് GSTR 3B യിൽ ITC ക്ലെയിം ചെയ്തിരിക്കുന്നത്. ഫർദർ, കൂടാതെ അവർ ഫേം ഹാസ് സാറ്റിസ്ഫൈഡ് ഓൾ ദ കണ്ടീഷൻസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ക്ലെയിം ITC ആസ് പെർ GST Act. അതുകൂടാതെ GST Act പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ 4 കണ്ടീഷനും നമ്മൾ പാലിച്ചിട്ടുണ്ട്. പ്ലീസ് ഫൈൻഡ് ഹിയർ വിത്ത് അറ്റാച്ച്ഡ് ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസ് ഓഫ് ITC ക്ലെയിംഡ് ഇൻ GSTR 3B
which clearly established that ITC has been claimed on the genuine tax invoices issued by the suppliers. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് GSTR 3B യിൽ ഐ ടി സി ക്ലെയിം ചെയ്തതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ഇൻവോയ്സ് വൈസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് നമ്മൾ ജെനുവിൻ ടാക്സ് ഇൻവോയ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സപ്ലയർ തന്നിരിക്കുന്ന ജെനുവിൻ ടാക്സ് ഇൻവോയ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഐ ടി സി ക്ലെയിം ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻ കേസ് യുവർ ഗുഡ് സെൽഫ് റിക്വയർഡ് ടാക്സ് ഇൻവോയ്സസ് ഫോർ യുവർ വെരിഫിക്കേഷൻ പ്ലീസ് ലെറ്റ് എസ് നൗ ആൻഡ് വി വുഡ് സബ്മിറ്റ് ദ സെയിം. ഇനി നിങ്ങൾക്ക് ഈ ടാക്സ് ഇൻവോയ്സ് കാണണം എന്നുണ്ടെങ്കിൽ ഇൻഫോം ചെയ്തു കഴിഞ്ഞാൽ ടാക്സ് ഇൻവോയ്സ് നമ്മൾ നിങ്ങളുടെ വെരിഫിക്കേഷന് വേണ്ടി അവിടെ സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും. GST allows seamless flow of ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. GST ഇങ്ങനെ പരിധിയില്ലാണ്ടാണ് ITC കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. As per section 16(2), the recipient of goods or services or both can avail ITC subject to fulfillment of following four conditions. നമ്മൾ നേരത്തെ പറഞ്ഞ നാല് കണ്ടീഷൻ പ്രകാരമാണ് സെക്ഷൻ 16(2) പ്രകാരം ITC ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത്തെ, ദ റിസീപ്പിയൻ്റ് ഷുഡ് ഹാവ് ടാക്സ് ഇൻവോയ്സ് ഓർ ഡെബിറ്റ് നോട്ട് ഇൻ ഹിസ് ഹാൻഡ്. അതായത് വാലിഡ് ആയിട്ടുള്ള ടാക്സ് ഇൻവോയ്സോ ഡെബിറ്റ് നോട്ടോ അവരുടെ കയ്യിലുണ്ടാണ് ITC ക്ലെയിം ചെയ്യുന്ന ആളുടെ. പിന്നെ ദ റിസീപ്പിയൻ്റ് ഷുഡ് ഹാവ് റിസീവ്ഡ് ദ ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. ഇനി ആ ഇൻവോയ്സ് പ്രകാരം പറഞ്ഞിരിക്കുന്ന സാധനങ്ങളോ സേവനങ്ങളോ അല്ലെങ്കിൽ അവ രണ്ടും ആർക്ക് കിട്ടിയിരിക്കണം? ITC ക്ലെയിം ചെയ്യുന്ന ആൾക്ക് കിട്ടിയിട്ടുണ്ടാകണം. ഇനി തേർഡ്, സപ്ലയർ പാലിക്കേണ്ടതാണ്. ദ ടാക്സ് ഹാസ് ബീൻ ആക്ച്വലി പെയ്ഡ് ടു ദ ഗവൺമെൻറ് ബൈ ദ സപ്ലയർ. അങ്ങനെ അതിൽ കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് സപ്ലയർ എവിടെ പേ ചെയ്തിരിക്കണം? ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ഫോർത്ത്, ദ റിസീപ്പിയൻറ്റ് ഷുഡ് ഹാവ് ഫയൽഡ് ദ GST റിട്ടേൺ. 3B റിസീപ്പിയൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടാകണം. ഇനി ഈ നാല് കണ്ടീഷൻ കൂടാതെ, അതായത് ഇപ്പം 5 കണ്ടീഷനായി, ഇത് 31st December വരെയുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്. അതായത് 31st December 2021 വരെയുള്ള പീരീഡിലേക്ക് ആർക്കെങ്കിലും ലെറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ റിപ്ലൈയിൽ ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. കാരണം 1/1/2022 തൊട്ടിട്ട് പിക്ചർ മാറി. ഈ നാല് കണ്ടീഷൻ എന്ന് പറയുന്നത് 5 കണ്ടീഷനായി. കാരണം ആ 5 കണ്ടീഷനും പാലിച്ചാൽ മാത്രമേ ITC ക്ലെയിം ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പേ തന്നെ ഇങ്ങനെ പാലിച്ചിരിക്കണം, ഇങ്ങനെ ITC കിട്ടൂ, 2A 2B പ്രകാരമേ ITC കിട്ടൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിനു മുന്നേ തന്നെ GST ഡിപ്പാർട്ട്മെൻറ്റ് ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പല കോടതികളും അത് തള്ളുകയാണ് ഉണ്ടായത്. എക്സ്പേർട്ടുകളുടെ അഭിപ്രായത്തിലും അത് പാലിക്കേണ്ട കാര്യമില്ല, അങ്ങനെ നോക്കേണ്ട കാര്യമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ നോട്ടീസ് വന്നവർക്ക് റിപ്ലൈ എഴുതുമ്പോൾ നോക്കേണ്ട പോയിന്റുകളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നോക്കുക, ദ GST റൂൾ റിക്വയേഴ്സ് ദ റിസീപ്പിയൻ്റ് ടു ഫോളോ 2 rules given below to claim ITC. അതായത് 31/12/2021 വരെയുള്ള പീരീഡിൽ നോട്ടീസ് കിട്ടിയവരോട് രണ്ട് കണ്ടീഷൻ കൂടി, രണ്ട് റൂള് കൂടി പാലിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടായിരുന്നു. ഈ നാല് കണ്ടീഷൻ കൂടാണ്ട് രണ്ട് റൂള് കൂടി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാണ് 2A 2B പ്രകാരമേ നിങ്ങൾക്ക് ITC ലഭിക്കൂ. ഇതിനു മുമ്പും GST ഡിപ്പാർട്ട്മെൻറ്റ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ആക്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല, എവിടെയാ പറഞ്ഞിട്ടുള്ളൂ? റൂളിലെ പറഞ്ഞിട്ടുണ്ടായിട്ടുള്ളൂ. ക്ലിയർ ആണ്, നിങ്ങൾക്ക് ഓർത്ത് വെക്കണം. അന്ന് ഇത് എവിടെയാ പറഞ്ഞിട്ടുള്ളൂ? ആക്റ്റിൽ പറഞ്ഞിട്ടില്ല, റൂളിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അന്നും ഇത് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു നോട്ടീസ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ മാൻഡേറ്ററി ആക്കിയിട്ട് ഇപ്പോഴത് ആക്റ്റിൽ ഇൻസേർട്ട് ചെയ്തു. 1/1/2022 തൊട്ടിട്ട് അങ്ങനെ മാത്രമേ ITC ലഭിക്കൂ, എങ്ങനെ മാത്രമേ 2A 2B വന്നാൽ മാത്രമേ ITC ലഭിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതിന് മുന്നേ ഇത് ഫോളോ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് കണ്ടീഷൻ പാലിക്കണമെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എവിടെയില്ല, ആക്റ്റിൽ പറഞ്ഞിട്ടില്ല. എന്താണ് രണ്ട് കണ്ടീഷൻ? ഒന്ന്, നിങ്ങൾക്ക് 2A 2B പ്രകാരമേ ITC ലഭിക്കൂ. പിന്നെ രണ്ടാമത്തേത്, അങ്ങനെ 2A 2B വന്നില്ല എങ്കിൽ എലിജിബിൾ ITC, അതിൽ അതായത് 2A 2B വന്നിരിക്കുന്ന എലിജിബിൾ ITC 5% കൂടി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ക്ലെയിം ചെയ്യാം. അതിൽ വരാത്ത, അതായത് നിങ്ങളുടെ കയ്യിൽ ടാക്സ് ഇൻവോയ്സ് ഉണ്ടായിരുന്നു പക്ഷേ എവിടെ വന്നിട്ടില്ല, 2A 2B വന്നിട്ടില്ല, അത് നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. അത്തരം ഇൻവോയ്സുകൾ, അതായത് അവിടെ വന്നതിൻ്റെ ഒരു 5% എന്ന രീതിയിൽ മാത്രമേ എടുക്കാൻ പറ്റൂ. ഇവിടെ വരാത്ത മുഴുവൻ ITC നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നുള്ള രണ്ട്, അതായത് അതിന് റൂൾ 36(4) എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴെന്തായി, 1/1/2022 തൊട്ടിട്ട് റൂൾ 36(4) അങ്ങോട്ടേക്ക് മാറ്റി, അതിനെ ഒഴിവാക്കി. അതിനുശേഷമാണ് പറഞ്ഞത് മാൻഡേറ്ററി ആയിട്ട്, മസ്റ്റ് ആയിട്ട് GST 2A 2B ITC വന്നിരിക്കണം, നിങ്ങൾ ക്ലെയിം ചെയ്യേണ്ട ITC അവിടെ വന്നിരിക്കണം എന്ന് പറഞ്ഞത്. ഏതിനെ ഒഴിവാക്കി? ഈ 5% റൂളിനെ അങ്ങോട്ട് ഒഴിവാക്കുകയും ചെയ്തു. പക്ഷേ ഏതുവരെ അതുണ്ടായിരുന്നു? 31/12/2021 വരെ അത് നിലവിലുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് നോക്കാം,
ഈ രണ്ട് റൂൾ കൂടി പാലിച്ചാലേ ഈ പീരീഡിൽ 2017-18 തൊട്ടിട്ട് 31-12-2021 വരെയുള്ളവർക്ക് ലെറ്റർ വന്നത് ആ സമയത്തും ഇത് പാലിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഇത് രണ്ടും നോക്കുക, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ രണ്ടാമത്തെ റൂള് അവർ ഒഴിവാക്കി, ഈ 5% എന്ന് പറയുന്ന കാര്യം ഒഴിവാക്കിയിട്ടാണുള്ളത് ഒന്നാമത്തെ റൂളിനെ മാൻഡേറ്ററി ആക്കുകയും ചെയ്തിട്ടുള്ളത്. അതാണ് 1-1-2022 തൊട്ടുള്ള സിനാരിയോ എന്ന് പറയുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് പോയിന്റിനെ മാൻഡേറ്ററി ആക്കി, രണ്ടാമത്തെ പോയിന്റിനെ നള്ളിഫൈ ചെയ്തു, സീറോ ആക്കി, എടുത്തു കളഞ്ഞു. ഇനി നോക്കുക, ഇതൊക്കെ പാലിക്കാൻ ഈ 31-12-2021 വരെ ഇത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണോ എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ദ എബോ കണ്ടീഷൻസ് ആർ നോട്ട് ഓൾ വാലിഡ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഗ്രൗണ്ട്സ്. താഴെ പറയുന്ന കാര്യങ്ങളാൽ ഈ മുകളിൽ പറഞ്ഞ റൂള് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥനല്ല. ഏതാണ് ഈ റൂള്? അതായത് 2A2B വന്നാലേ ITC ലഭിക്കൂ എന്നുള്ളത് ഏതുവരെ? 31-12-2021 വരെ. 2017-18 തൊട്ട് തുടക്കം മുതൽ ഈ 31-12-2021 വരെ ഇത് പാലിക്കാൻ ബാധ്യസ്ഥനാണോ നമ്മൾ? അല്ല എന്നുള്ളതാണ് എക്സ്പേർട്ട് ഒപ്പീനിയൻ. എന്തുകൊണ്ടാണ്? GSTR 2A 2B ഈസ് ഗിവൺ അണ്ടർ റൂൾ ആൻഡ് നോട്ട് ഇൻ ആക്ട്. വെൻ ദർ ഈസ് നോ പ്രൊവിഷൻ ഇൻ ദ ആക്ട് അബൌട്ട് GSTR 2A 2B, ദെൻ ഈവൺ ഇഫ് ഇറ്റ് ഈസ് ഗിവൺ അണ്ടർ റൂൾ, ഇറ്റ് ഹാസ് നോ ബൈൻഡിങ് ഫോഴ്സ് അണ്ടർ ലോ ഫോർ ദ റിസിപ്പിയൻ്റ് ടു ഫോളോ ഇറ്റ്. റൂളിൽ മാത്രം പറഞ്ഞിരിക്കുന്നതുകൊണ്ട്, ആക്റ്റിൽ പറയാതെ റൂളിൽ മാത്രം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇത് പാലിക്കാൻ വേണ്ടിയിട്ട് ടാക്സ് പേയർ ബാധ്യസ്ഥനല്ല എന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളുടെ റിപ്ലൈ ലെറ്ററിൽ എടുത്തു പറയണം. ഇനി അതിനുശേഷം ഒരു 3 കോടതി വിധികളും കൂടി നോക്കുക. കൈൻഡ്ലി റെഫർ ദ ഫോളോയിങ് കോർട്ട് ഓർഡേഴ്സ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ്. ഇനി നിങ്ങളുടെ CA ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമായിട്ടോ അല്ലെങ്കിൽ ടാക്സ് പ്രാക്ടീഷണറുമായിട്ടോ അല്ലെങ്കിൽ GST എക്സ്പേർട്ടുമായിട്ടോ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുന്ന GST എക്സ്പേർട്ടോ അല്ലെങ്കിൽ CA ആയിട്ടോ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് കിട്ടും. ഈ 3 കേസിലും കൂടി അവിടെ റെഫർ ചെയ്യുക. ഒന്നാമത്തേത് ഭാരതി എയർടെൽ എന്ന് പറഞ്ഞിട്ടാണ്. അതിൽ വിധി വന്നിരിക്കുന്നത് ഹോണറബിൾ സുപ്രീം കോർട്ടിൻ്റെ ഓർഡർ തന്നെയാണ്. അതാണ് സുപ്രീം കോർട്ടിൻ്റെ ഓർഡർ തന്നെയാണ്. ഏതാണ് ഡേറ്റ്? 28-10-2021. വളരെ പഴക്കമുള്ളതൊന്നുമല്ല, ഈ കഴിഞ്ഞ ഒക്ടോബറിൽ വന്ന ഒരു വിധിയാണ് ഹോണറബിൾ സുപ്രീം കോർട്ടിൻ്റെ. അതിനകത്ത് ഭാരതി എയർടെൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ITC എടുക്കേണ്ടത് നിങ്ങളുടെ ബുക്സ് പ്രകാരമാണ്, ഏത് പ്രകാരമല്ല, 2A 2B പ്രകാരമല്ല. അത് എന്തിനു വേണ്ടിയുള്ളതാണ്? ജസ്റ്റ് കമ്പാരിസന് വേണ്ടി മാത്രമുള്ളതാണ്. ഏത് പ്രകാരം എടുക്കണം? ബുക്സ് പ്രകാരം എടുക്കണമെന്ന് അതിൻ്റെ അകത്ത് സുപ്രീം കോർട്ട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 2 കോടതി വിധികൾ വന്നിരിക്കുന്നത് DY ബീത്തൽ എൻ്റർപ്രൈസസ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് ഈ കോടതി വിധി. DY ബീത്തൽ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ട് ഇത് February 2021 വന്നതാണ്. ഇതിൽ ഹോണറബിൾ മദ്രാസ് ഹൈക്കോർട്ടാണ് വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇങ്ങനെ ITC ബ്ലോക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ വന്നിരിക്കുന്നത് LGW Industries Limited and Others വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് അതേഴ്സ്. എനിക്കൊന്ന് ഈ കേസിൻ്റെ സമയത്ത് ഒരു 5-6 റിട്ട് പെറ്റീഷൻസ് ഒരുമിച്ച് പരിഗണിച്ചുകൊണ്ടാണ് 13-12-2021 ഈ വിധി വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്തും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ITC ബ്ലോക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ലോ ഡസ് നോട്ട് കമ്പൽ എ മാൻ ടു ഡു ദാറ്റ് വിച്ച് ഹീ കാനോട്ട് പോസിബിളി പെർഫോം. ഇനി ഇതിലും വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിയമപ്രകാരം ഇമ്പോസിബിളായിട്ടുള്ള ഒരു കാര്യം പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരാൾക്കും ഒരാളെ നിർബന്ധിക്കാൻ പറ്റില്ല, അത് നിയമപ്രകാരം നിലനിൽക്കുന്നതല്ല എന്നുള്ളൊരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഇപ്പോഴും നിലവിലുണ്ട്. കാരണം ഈ 1-1-2022 ഈ ഇത് പ്രകാരം 2A 2B പ്രകാരമേ ITC ലഭിക്കൂ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് പാർട്ടി സപ്ലയർ ഫയൽ ചെയ്താൽ മാത്രമേ, GSTR 1 ഫയൽ ചെയ്ത് മാത്രമേ നമ്മുടെ 2A 2B അവരുടെ ഡീറ്റെയിൽസ് വരൂ, ITC ഡീറ്റെയിൽസ് വരൂ. അപ്പോൾ അവരെ ഫയൽ ചെയ്യിക്കുക എന്ന് പറയുന്നത്, ഒരു തേർഡ് പാർട്ടിയെ ഫയൽ ചെയ്യിക്കുക അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ ചെയ്യണം എന്ന് പറയുന്നത് നിയമപരമായിട്ട് നിലനിൽക്കില്ല എന്ന് പറയുമ്പോഴും അതൊരു ലിറ്റിഗേഷനുള്ള പോയിന്റാണ് ഇത്. അതായത് 31-12-2021 വരെ സ്ട്രോങ് ആയിട്ടുള്ള 2 പോയിന്റുകളുണ്ട്. ഒന്നേതാണ്, ആക്ടിൽ പറഞ്ഞിട്ടില്ല, റൂളിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. രണ്ടാമത്തെ എന്താണ്, ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ അല്ലെ ഒരാളെ കൊണ്ട് ചെയ്യിക്കാൻ എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ എന്ത് ചെയ്തു ഗവൺമെന്റ്? ഒന്നാമത്തെ കാര്യം കട്ട് ചെയ്തു, അത് മാൻഡേറ്ററി ആക്കി. എങ്ങനെയാണ്? ആക്ടിലേക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് അത് നിയമപരമാക്കി. ഇനി രണ്ടാമത്തെ പോയിന്റ് അങ്ങനെ തന്നെയുണ്ട്. പക്ഷേ നമ്മൾ ലിറ്റിഗേഷൻ പോവാൻ നിൽക്കാതെ എന്ത് ചെയ്യാം? ഇത്തരം കേസുകളിൽ ഏതെങ്കിലും നിങ്ങളുടെ സപ്ലയർ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ അത്തരം സപ്ലയറുകളെ ബന്ധപ്പെട്ടുകൊണ്ട് വേഗം ഫയൽ ചെയ്യിക്കാൻ ശ്രമിക്കുക. കാരണം ഇനി
ഈ ആക്ടിലും കൂടി ഇൻസേർട്ട് ചെയ്തുകൊണ്ട് അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാനായിരിക്കും ജി എസ് ടി ഡിപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനവും നടപടിയും. നമുക്ക് ഇതുവരെയുള്ള 31/12/2021 വരെയുള്ളത് നമുക്ക് ഈ രീതിയിലുള്ള ലെറ്റർ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ചിലപ്പം എസ്കേപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോഴും നിർബന്ധമാക്കിയത് വഴിയും ഇതിനു മുമ്പ് അതിനർത്ഥം 31/12/2021 വരെ അത് മാൻഡേറ്ററി ആവില്ല എന്നുള്ള രീതിയിൽ. മാത്രമല്ല ഇതുവരെ വന്നിട്ടുള്ള എല്ലാ കോടതി വിധികളും സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള അതല്ലാതെ ഹൈക്കോടതി വിധികൾ ഉൾപ്പെടെയുള്ള എല്ലാ കേസുകളിലും ഈ ഐ ടി സിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത് ടാക്സ് പേയർക്ക് അനുകൂലമായിട്ടാണ് ഓൾമോസ്റ്റ് വിധികളും വന്നിരിക്കുന്നത്. അതുകൊണ്ട് 31/12/2021 വരെയുള്ള പീരീഡിൽ ഐ ടി സി 3B ടു എ ടു ബിയിൽ കാണിച്ചതിനേക്കാൾ കൂടുതൽ 3B ക്ലെയിം ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്ററിന് ഒരു റിപ്ലൈയിലൂടെ മറുപടി നൽകിയാൽ മതിയാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ സിഇഒ അല്ലെങ്കിൽ ടാക്സ് എക്സ്പേർട്ടുമായിട്ടും കൂടി സംസാരിക്കുക. കാരണം ഇപ്പോഴിത് 1/1/2022 മുതൽ മാൻഡേറ്ററി ആക്കി എന്നതിനർത്ഥം അതിന് ബാക്കിലുള്ള പീരീഡിന് നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരു അനുകൂലമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം ആ രീതിയിലാണ് ഇതുവരെ വന്നിട്ടുള്ള എല്ലാ കോടതി വിധികളും ഓൾമോസ്റ്റ് ടാക്സ് പേയറിന് അനുകൂലമായിട്ടാണ് ഉള്ളത്. അപ്പോൾ ലിറ്റിഗേഷൻ ഒരു ഏരിയ ഒഴിവാക്കിക്കൊണ്ട് വളരെ സ്മൂത്തായിട്ട് പോകുന്നതായിരിക്കാം ഈ പുതുവത്സരത്തിൽ 2022 നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലത്. കാരണം പല ആൾക്കാരും ചോദിക്കും, ഇനി അങ്ങനെ ചെയ്താൽ എന്താണ്, ഇങ്ങനെ ചെയ്താൽ എന്താണ്. പരമാവധി ലിറ്റിഗേഷൻ ഒഴിവാക്കാൻ ശ്രമിക്കുക. പക്ഷേ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ, കാരണം ഇപ്പോഴന്നെ നോക്കുക, ഒരുപാട് കോടതി വിധികൾ ഐ ടി സിയുമായി ബന്ധപ്പെടുത്തിയിട്ട് ടാക്സ് പേയറിന് അനുകൂലമായിട്ടുണ്ട്. അവർക്ക് ഇത്രയും ഭീകരമായ അല്ലെങ്കിൽ ഭീമമായ എമൗണ്ട് അടച്ചു പോകുന്നതാണെങ്കിൽ അവർക്ക് അത്രയും പൈസ നഷ്ടപ്പെടും. പക്ഷേ കോടതി വിധി അവർക്ക് അനുകൂലമായിട്ട് വന്നിട്ടുള്ളത്, ആ രീതിയിലുള്ള കാര്യങ്ങളിൽ മാത്രം ലിറ്റിഗേഷന് പോവുക എന്നുള്ളതല്ലാതെ ചെറിയ കാര്യത്തിനൊക്കെ വിട്ടുനിന്നുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം നല്ലത്. ഈ പുതുവർഷത്തിൽ, ഈ 2022 നിങ്ങൾക്ക് ഏറ്റവും മികച്ച വർഷമാകട്ടെ. ഏറ്റവും അനുകൂലമായി ഇതുവരെയുള്ള എല്ലാ ബാഡ് മാർക്കുകളും എന്താ പറയുക, എന്തെങ്കിലും ബാക്ക്വേർഡ് കാര്യങ്ങൾ ഉണ്ടായിട്ടെങ്കിൽ അതൊക്കെ ഒഴിവായിക്കൊണ്ട് ഈ പുതുവർഷത്തിൽ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. Thanks.